ഇത് വീടിൻ്റെ എൻട്രൻസ് ആണ്. ടണലിൻ്റെ ഫ്രണ്ട് നിന്നിങ്ങനെ സിറ്റ് ഔട്ടാണ്. ഇവിടെ കുറച്ച് ഫ്രണ്ട് സ്പേസ് ഉണ്ട്. ഈ വീട് ഈസ്റ്റ് ദർശനമായിട്ടാണുള്ളത്. അതിൻ്റെ വടക്ക് വശം തന്നെയാണ് വഴി. ഇത് ഡോറ്. ഡോറിങ്ങനെ തുറന്നു വന്നിട്ട് ഇവിടെ നേരെ ഡൈനിങ് റൂമാണിത്. ഹാളിൽ ഡൈനിങ് സ്പേസ് ഉണ്ട്. ഡൈനിങ് സ്പേസിൻ്റെ അവിടുന്ന് ഒരു വാഷ് ഏരിയ. ഇവിടെ ഒരു യൂട്ടിലിറ്റി കബോർഡ് ഉണ്ട്. ക്രോക്കറിയൊക്കെ വെക്കാം. അങ്ങനത്തെ യൂട്ടിലിറ്റി കബോർഡ് ഉണ്ട്. ഇവിടെ നേരെ മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അത്യാവശ്യം നല്ലൊരു ബെഡ്, കിങ് സൈസ് ക്യൂൺ സൈസ് ബെഡ് ഇവിടെ സെറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ഫുൾ കബോർഡാണ്. 3 ഫുൾ സെറ്റ് കബോർഡ് ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ ഒരു വർക്ക് സ്പേസ്, വർക്ക് ഏരിയ സ്പേസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലാപ്ടോപ്പൊക്കെ വെച്ച് വർക്ക് ചെയ്യാം. പിന്നെ ഇവിടെ മുകളിൽ ഫുൾ കബോർഡ്സാണ്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിൾ ഉള്ളൊരു പ്രൊവിഷനാണ് കൊടുത്തേക്കുന്നത്. ഡ്രസ്സിങ് ടേബിളിൻ്റെ മിറർ കാര്യങ്ങളും അതിൻ്റെ എല്ലാം കബോർഡ്സ് ഫുൾ സെറ്റ് കബോർഡാണ്. പിന്നെ വാഷ്റൂമിൻ്റെ ഏരിയ ആണ്. വാഷ്റൂമും ഹീറ്ററിൻ്റെ എല്ലാം പ്രൊവിഷനുണ്ട്. ഹോട്ട് വാട്ടറിൻ്റെ എല്ലാം പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് നെക്സ്റ്റ് റൂമാണ്. ഇവിടെ ഒരു സ്റ്റെയറിൻ്റെ റെയർ ആൻഡ് പോർഷനാണ്. സ്റ്റെയറിൻ്റെ ഇവിടെ ഇങ്ങനെ ഈ യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ക്രോക്കറി വെക്കാം, സാധനങ്ങളെല്ലാം വെക്കാം. ഇവിടെ ഡൈനിങ് ടേബിൾ, ഡൈനിങ് സ്പേസാണ്. പിന്നെ അവിടുന്ന് വാഷിംഗ് മെഷീൻ്റെ ഇതാണ്. ഈ മുകളിലുള്ള കബോർഡ്സിൽ വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്ത് ഡ്രൈ ഡ്രസ്, ആയിട്ടുള്ള ഡ്രസ്സുകളെല്ലാം ഇവിടെ സ്റ്റോർ ചെയ്യാറുള്ളത്. പിന്നെ ഇവിടുന്ന് അടുത്ത റൂം, ഇത് കിഡ്സ് റൂമാണ്. അങ്ങനെ ഒരു കൺസെപ്റ്റിൽ പെയിൻ്റ് അടിച്ചേക്കുന്ന. പിന്നെ ഇവിടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്യൂൺ സൈസ് ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ കബോർഡ്സ് കൊടുത്തേക്കാണ്. ഫുൾ കബോർഡ് സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും വർക്ക് സ്പേസ് ഉണ്ട്. ടോപ്പിലും കബോർഡ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ പിന്നെ വാഷ്റൂം. കഴിഞ്ഞാൽ പിന്നെ കിച്ചണാണ്. കിച്ചണിനകത്തില് അത് മോഡലാ, കിച്ചൺ മോഡലാ ചെയ്തേക്കുന്നത്. ഇതിൽ ഒരു വാട്ടർ കണക്ഷൻ ലൈവായിട്ടുള്ള കണക്ഷനാണ്. മറ്റേ കണക്ഷൻ പബ്ലിക് ലൈൻ വരികയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ വിട്ടേക്കുക. അത് വരുന്നുണ്ട് ഉടനെ. മോഡലാ കിച്ചൺ സിങ്ക്, ഫുഡെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ ബ്ലൈൻഡ്സ് ഇട്ടേക്കാണ്. പിന്നെ എല്ലായിടത്തും നമ്മൾ സ്റ്റോറേജ് സ്പേസ് മാക്സിമം കൊടുക്കാമെന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. താഴെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങാം. പുറത്തോട്ട് പോകുന്ന വഴി ഇവിടെയാണിങ്ങനെ. നമ്മളിവിടെ ഒരു യൂട്ടിലിറ്റി സ്പേസ് ഇട്ടിട്ടുണ്ട്. സ്റ്റോറേജ് കം യൂട്ടിലിറ്റിയാണ്. പിന്നെ ബാക്കിലോട്ടുള്ള സ്പേസ്. ഇനി ഇവിടെ ഉള്ളത് നമ്മളുടെ ലിവിങ് റൂമാണ്. ഇതൊരു റൈസ്ഡ് പ്ലാറ്റ്ഫോമിലാണ് ചെയ്തേക്കുന്നത്. ലൈറ്റ് വാം ലൈറ്റ്, ബ്രൈറ്റ് ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ടി വി കാണുന്ന ഒരു ഏരിയ ആണ്. ഇതിൻ്റെ ഒരു കസ്റ്റമൈസ്ഡ് സെറ്റി സെറ്റ് ചെയ്ത് സീറ്റ് കൊടുത്തേക്കാണ്. പിന്നെ ഇവിടെ തന്നെയാണ് നമ്മൾ പൂജാ റൂം സെറ്റ് ചെയ്തേക്കുന്നത്. കാരണം ഇത് ഈശാന കോണാണ്. നേരത്തെ പറഞ്ഞ അടുക്കള അഗ്നികോണിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഈശാന കോണാണ്. ഇവിടെയാണ് നമ്മൾ വിളക്ക് കൊളുത്തുന്ന പ്രൊവിഷൻസും കാര്യങ്ങളും എല്ലാം ഉള്ളത്.
പിന്നെ ഇവിടുന്ന് സ്റ്റെയർ, മുകളിലൊരു മുറിയാണുള്ളത്. സ്റ്റെയർ ഇങ്ങനെ കയറി വരുമ്പോൾ ഇതൊരു ഓപ്പൺ സിറ്റ് ഔട്ട് ഉണ്ട്, ഫ്രണ്ടിൽ സിറ്റിംഗ് സ്പേസ് എല്ലാം ഉണ്ട്. ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണ്. ഇവിടുന്ന് അടുത്ത റൂമിലോട്ട് പോകുന്ന വഴിയത് ഇത്, ഇവിടുന്ന് ഇങ്ങനെ റൂമിലോട്ട് കയറാം. ഇങ്ങനെ മോളുടെ പേര് പ്ലേ റൂമായിട്ട് യൂസ് ചെയ്തേക്കുന്ന സ്ഥലമാണ് ഇവിടെ. വേറെ ഫർണിച്ചേഴ്സൊന്നുമില്ല, എല്ലായിടത്തും ഫുൾ കബോർഡ്സ് ഉണ്ട്, വർക്ക് സ്പേസസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഡ്രസ്സിംഗ് റൂം പ്രൊവിഷൻസ് എല്ലാം ഉണ്ട്. വാഷ്റൂം ഇവിടെയാണ്. Second ആയിട്ടൊരു സിറ്റിംഗ് ഏരിയ ഇവിടെ ഔട്ട് സൈഡ്, പുറത്തോട്ടുള്ള ഇരിക്കാം. പിന്നെ ഇവിടുന്ന് പുറത്തോട്ടുള്ള വഴിയായിരുന്നു. കുറേ യൂട്ടിലിറ്റി ഏരിയ എക്സ് വന്നിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സ് ക്ലോത്ത്സ് ഒക്കെ ലൈൻ ചെയ്യാം. പിന്നെ ഇവിടെ വാട്ടറിൻ്റെയും പവറിൻ്റെ ഒക്കെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ബാർബിക്യൂ ഏരിയ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്തായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ ഇട്ടേക്കാണ്. എക്സ്റ്റെൻഡബിൾ ആണ്. ഇതിൻ്റെ മുകളിലോട്ടുള്ള സ്റ്റെയർസ് ആണ്. മുകളിൽ 1000 ലിറ്ററിൻ്റെ രണ്ട് ടാങ്ക് ഉണ്ട്. സ്റ്റെയറോട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രൊജക്ടറായിരിക്കുന്നത്. ആ ഫർഗോളയുടെ ടോപ്പ് സെൻ്റർ ഫർഗോളയുടെ ടോപ്പ് പോർഷനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ കൂടെയാണ്.